അദ്ദേഹം രാജ്യത്തെ കണ്ടു. അന്ന് രാജ്യമെന്നൊന്നില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. തദ്ദേശീയ ജനതയ്ക്കെതിരെ ഒരു വിദേശീയ ജനത നടത്തുന്ന അധിനിവേശം പൊറുക്കാനാവില്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഷഹീദ് ഇ അസം എന്ന രക്തസാക്ഷികളുടെ രാജാവ് എന്നാണ് നെഹ്റു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ അടിമയായി ജീവിക്കും എന്നുള്ളതായിരുന്നു മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നത്. അന്ന് നമുക്കറിയാം, ഏകദേശം 500-600 നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യ എന്ന ഭൂഭാഗത്തുണ്ടായിരുന്നത്. അന്ന് പാകിസ്ഥാനില്ല, ബംഗ്ലാദേശില്ല, ഇന്ത്യയുമില്ല. പക്ഷേ എന്നിരുന്നാലും രാജ്യമെന്നൊരു സങ്കല്പം ഭഗത് സിംഗിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിനുവേണ്ടി കൊല്ലപ്പെടുന്നതിൽ അദ്ദേഹം അഭിമാനിക്കുകയും ചെയ്തു. വീട്ടിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: ഈ അടിമ ഇന്ത്യയിൽ എന്തെങ്കിലും എൻ്റെ വിവാഹം നടക്കണമെങ്കിൽ എൻ്റെ വധു മരണമായിരിക്കും. അദ്ദേഹത്തിൻ്റെ 4 ഒറിജിനൽ ഫോട്ടോകൾ മാത്രമാണ് നമുക്ക് ലഭ്യം.